പ്രശ്നം യമൻ കരശേരി ഇന്ത്യ ഒട്ടാകെ തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ പല ഇടങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞു. കർണാടകയിൽ കർണാടക ഹോം മിനിസ്റ്റർ തന്നെ അതിന് നേതൃത്വം നൽകുന്നുമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ പാലക്കാട് ഒരു കൊലപാതകം നടക്കുകയും അമിത് ഷാ കേരളത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഇത് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയെ മറ്റൊരു തരത്തിൽ ചാപ്പ കുത്തുന്നതിന്റെ ഭാഗം കൂടിയാകില്ലേ? ശ്രീയമൻ കരശേരി സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയെ നിരോധിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. നിരോധിക്കുന്നതുകൊണ്ട് ഒരു വ്യത്യാസം ഉണ്ടാകാന്നുള്ളതിന്റെ തെളിവ് ഇവിടെ ആർ എസ് എസിനെ നിരോധിച്ചിരുന്നു, പലവട്ടം നിരോധിച്ചിട്ടുണ്ട്. ഗാന്ധി വധം കഴിഞ്ഞ ഉടനെ നിരോധിച്ചിട്ടുണ്ട്, അടിയന്തരാവസ്ഥ നിരോധിച്ചിട്ടുണ്ട്, ബാബരി പള്ളി പൊളിച്ച സമയത്ത് നിരോധിച്ചിട്ടുണ്ട്, അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചിട്ടുണ്ട്. ഈ നിരോധനം കൊണ്ടൊന്നും ഒരു കാര്യമില്ല, അവര് വേറെ രൂപത്തിൽ പ്രവർത്തിക്കും. അപ്പോ നമ്മൾ ജനാധിപത്യ, ഞാൻ ഈ പോപ്പുലർ ഫ്രണ്ടിനും ആർ എസ് എസിനും ഒക്കെ എതിരുള്ള ഒരാളാണ്. പക്ഷേ അവരെ ആശയം കൊണ്ട് നേരിടുകയാണ് മറ്റുള്ളവർ വേണ്ടത്. മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ആളുകൾ, ദേശീയതയിൽ വിശ്വസിക്കുന്ന ആളുകൾ അവരെ നിരോധിക്കണം എന്നല്ല പറയേണ്ടത്. അവരെ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ ബലം കൊടുക്കുക എന്നതിന്റെ അർത്ഥം. അങ്ങനെ നിരോധിച്ച ഒരു പ്രസ്ഥാനവും നിരോധനം കൊണ്ടില്ലാതായിട്ടില്ല. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെച്ചപ്പെടാനിടയായത് എന്താണ്? 48-ൽ കൽക്കട്ട സീസ് വന്നപ്പോ നെഹ്റു അവരെ നിരോധിച്ചു, അതുകൊണ്ടാണ് അവർ മെച്ചപ്പെട്ടത്. അപ്പോ ഒരു ആശയത്തെ എതിർക്കാൻ വേണ്ടത്, ജനാധിപത്യത്തിൽ വേണ്ടത് അതിനെ നിരോധിക്കല്ല, അതിനെ ആശയപരമായി നേരിടുകയാണ്. അപ്പോ അമിത് ഷാ കേരളത്തിൽ വരുന്നു എന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. അപ്പൊ ഇത്തരം ഒരു കൂട്ടലുകളാണെങ്കിൽ അത്തരം ജനാധിപത്യ വിരുദ്ധമായ നിരോധനങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെയോ എസ് ഡി പി ഐയെയോ കൂടുതൽ സഹായിക്കുകയാണ് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല ശ്രീ എം എൻ കരശേരി, അതായത് ഈ അമിത് ഷാ കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്നത് നമുക്കറിയാമല്ലോ. പലയിടങ്ങളിലും പൊളിറ്റിക്കൽ മർഡേഴ്സ്, രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിലേക്ക് പ്രത്യേകിച്ചും എസ് ഡി പി ഐയും ഒപ്പം തന്നെ ആർ എസ് എസും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിൽ കണ്ടു. അത് സാധാരണഗതിയിൽ ഒരു കൊലപാതകം കഴിഞ്ഞാൽ അതിനൊരു സമയമൊക്കെ എടുക്കും. ഇത് 24 മണിക്കൂറിനടുക്കാൽ തിരിച്ചടിക്കുക, അതായത് അത്രമേൽ വലിയ പോലീസ് ബന്ദോബസ്ത് ഉള്ള സ്ഥലത്ത് തന്നെ തിരിച്ചടിക്കുക, അതായത് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഇരു കൂട്ടരും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെതിരെ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് അമിത് ഷാ കേരളത്തിലേക്ക് എത്തുന്ന ഒരു നിലയുണ്ടാകുന്നു. അമിത് ഷാ കേരളത്തിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാമല്ലോ, ദേശീയ തലത്തിലൊക്കെ കേരളത്തെ വലിയ രീതിയിൽ മറ്റൊരു തരത്തിൽ ചാപ്പ കുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അമിത് ഷായ്ക്കൊപ്പം ദേശീയ മാധ്യമങ്ങളും കേരളത്തിലേക്ക് വരും. ഈ വിഷയത്തിൽ അമിത് ഷാ പറയുന്ന ഓരോ വാക്കുകളും ദേശീയ മാധ്യമങ്ങൾ ഏതൊക്കെ തരത്തിലായിരിക്കും വ്യാഖ്യാനിച്ചത്, ദേശീയ തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോ കേരളത്തെ മറ്റൊരു തരത്തിൽ ചാപ്പ കുത്തുക എന്നൊരു ലക്ഷ്യം കൂടി അമിത് ഷായ്ക്ക് ഉണ്ടാകില്ല, അല്ലെങ്കിൽ ബി ജെ പിക്ക് ഉണ്ടാകില്ല. എന്താ കാരണം വെച്ചാൽ, ഇവിടെ സി പി എം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തില് ഇവിടെ ക്രമസമാധാന നിലയില്ല, ഇവിടെ ആഭ്യന്തര സാമൂഹ്യ സുരക്ഷിതത്വം ഇല്ല, അതുപോലെ മുസ്ലിം തീവ്രവാദം വളരെ ശക്തിപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം തീവ്രവാദം ദുർബലമാണ് എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയൊക്കെ പ്രചാരവേദ നടത്തേണ്ട ആവശ്യം അവർക്കുണ്ടാവും. ആർ എസ് എസിനെ ആണെങ്കിലും ഈ ജമാഅത്തെ ഇസ്ലാമിയെ ആണെങ്കിലും എസ് ഡി പി ഐ ആണെങ്കിലും നിരോധിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിന്റെ രീതിയല്ല എന്നാണ് ഞാൻ പറയുന്നത്, അതൊക്കെ ഏകാധിപത്യത്തിന്റെ രീതികളാണ്. അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നാണ് നമ്മുടെ അനുഭവം. ഇന്ത്യയിലെ 75 കൊല്ലക്കാലത്തെ ജനാധിപത്യത്തിന്റെ അനുഭവത്തിൽ നിരോധനം കൊണ്ട് ആരും ഒന്നും ഇല്ലാതായിട്ടില്ല, നിരോധനം കൊണ്ട് എല്ലാവരും തെഴുത്തിട്ടേ ഉള്ളൂ. പക്ഷെ ഇതിൽ നോക്കൂ ശ്രീ എം എൻ കരശേരി, അതായത് ഈ ആർ എസ് എസ് നമുക്കറിയാം, ഇതിനു മുമ്പ് പല നേതാക്കളും പല ദേശീയ നേതാക്കളും വലിയ രീതിയിലുള്ള വിമർശനം കേരളത്തിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. ഒരു ആന ചെരിഞ്ഞത് പോലും ദേശീയ തലത്തിൽ മറ്റൊരു തരത്തിലുള്ള വിഷയമായി മാറ്റിയ ആളുകളാണ് രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ പ്രചരണത്തെ, അത് പാകിസ്ഥാൻ പതാക, മുസ്ലിം ലീഗിന്റെ പതാകയെ പാകിസ്ഥാൻ പതാക എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകളാണ് കേന്ദ്രത്തിലിരിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ആളുകൾ ഉള്ളപ്പോൾ പ്രത്യേകിച്ചും ആർ എസ് എസിന് അങ്ങനെ കേരളത്തോട് വലിയ സ്നേഹമൊന്നും തോന്നേണ്ട കാര്യമില്ല. പക്ഷേ അതേസമയം ഇവിടെ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഒക്കെ അത് ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ചൂട്ട് പിടിച്ചു കൊടുക്കുകയല്ലേ ഇമാതിരിയുള്ള പ്രവർത്തനങ്ങളിലൂടെ? അമിത് ഷാ ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ ഈ ആലപ്പുഴയിലെയും പാലക്കാട്ടെയും ഇരട്ടക്കൊലപാതകത്തിന് ദേശീയ ശ്രദ്ധ നേടിക്കൊടുക്കാൻ വേണ്ടിയാണെന്നുള്ള ഉറപ്പാണ്, അതൊരു സംശയമില്ല. കാരണം അത് അവരുടെ വരുതിക്ക് നിൽക്കുന്ന മാധ്യമങ്ങളുണ്ട്, അല്ലാത്ത മാധ്യമങ്ങൾ ചെയ്യും, അത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എക്സാജറേറ്റ് ചെയ്യുന്നത് വേറെ, അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അത് വർവതീകരിക്കുക അല്ല അതിശയോക്തിപരമായിട്ട് അത് അവതരിപ്പിക്കുക എന്നുള്ളത് ചീത്തയായ കാര്യമാണ്. അത് ഞാൻ ആ കൊലപാതകങ്ങളുടെ
വില കുറച്ച് പറയല്ല അഖിലേന്ത്യാ ചർച്ചയാക്കാൻ വേണ്ടിയാണ് അമിത്ഷാ വരുന്നതെന്ന് വളരെ വ്യക്തമാണ് ഈ സമയത്ത് വരുന്നത് അല്ല അത് ആ തരത്തിലായിരിക്കില്ല ചർച്ചയാവുക കാരണം എസ് ഡി പി എന്നും ആർ എസ് എസ് എന്നും പറയുക അത് രണ്ട് രീതിയിലുള്ള ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുക ഇതൊക്കെ തന്നെയാണ് ലക്ഷ്യം അല്ലേ ശ്രീ എം എൻ ഗാരെ ശരി അതെ ഇതിപ്പോ എന്താ വെച്ചാല് നമ്മളിങ്ങനെ ഇത് രണ്ട് തുല്യപ്പെടുത്തി പറയുന്നത് രണ്ടു കൂട്ടർക്കും പരാതിയാണ് ഞാൻ എന്റെ ബോധ്യാണ് പറയുന്നത് എണ്ണം കൊണ്ട് എത്ര കുറവാണെങ്കിലും ആർ എസ് എസിന്റെ പോലെ ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രസ്ഥാനമാണ് എസ് ഡി പി ഐ അതിനർത്ഥം നിരോധിക്കണമെന്നല്ല നമുക്കവിടെ ആശയം കൊണ്ട് പ്രസംഗം കൊണ്ടും പ്രബന്ധം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ആണ് നമ്മൾ അവരെയൊക്കെ നേരിടേണ്ടത് അല്ലാതെ നിരോധിച്ചിട്ടല്ല അല്ലെങ്കിൽ അസത്യം പറഞ്ഞിട്ടോ അതിശയോക്തി പറഞ്ഞിട്ടോ അല്ല ശരി.